ഇവരെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ഇവരെ അഭിസംബോധന ചെയ്യേണ്ട വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല കാരണം അത്രയും കടുത്തതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണിത് തങ്ങളെ വിജയിപ്പിച്ചാൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകും പോലും വിജയിപ്പിച്ചില്ലെങ്കിലോ വാക്സിൻ നൽകാതെ കൊല്ലും എന്നർത്ഥം അതായത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് വേണമെങ്കിൽ ഇവരെ ജയിപ്പിക്കണം ജയിപ്പിച്ചില്ലെങ്കിൽ മരുന്നില്ല മരുന്ന് വാങ്ങാനോ വൻ വിലയും കൊടുക്കണം ഇത്ര നീചമായി എങ്ങനെ ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നു കേന്ദ്ര സർക്കാരിനെ വേണമെങ്കിൽ സൗജന്യമായി മരുന്ന് കൊടുക്കാം അതിനാലാണല്ലോ പ്രകടന പത്രികയിൽ ഈ വാഗ്ദാനം കൊടുത്തത് പക്ഷേ അത് കിട്ടണമെങ്കിൽ ബിജെപിയെ വിജയിപ്പിക്കണം പോലും നീചമായ ചിന്ത നികൃഷ്ടമായ ചിന്ത എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്കെതിരെ പ്രതിഷേധം രൂക്ഷമാവുന്നു കോവിഡ് വാക്സിനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടായിരുന്നു ബീഹാറിൽ ബിജെപി പുറത്തിറക്കിയ പ്രകടന പത്രിക തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണോ എങ്കിൽ ബീഹാറിലെ ഓരോരുത്തർക്കും സൗജന്യമായി കോവിഡ് വാക്സിൻ ലഭ്യമാക്കുമെന്നാണ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ബിജെപി നൽകുന്ന ആദ്യ വാഗ്ദാനം ബിജെപിയുടെ ഹീനമായ നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു കോവിഡ് വാക്സിൻ ഒരു ജീവൻ രക്ഷാ മാർഗമായി കാണുന്നതിനു പകരം തിരഞ്ഞെടുപ്പ് ഉപകരണമായി കരുതുന്ന ലോകത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ബിജെപി കോവിഡിനൊപ്പം ബിജെപിയുടെ വൃത്തികെട്ട മാനസികാവസ്ഥയ്ക്കും പരിഹാരം ആവശ്യമാണ് എന്നാണ് കോൺഗ്രസ് ബിജെപിയുടെ വാഗ്ദാനത്തോട് പ്രതികരിച്ചത് കൊറോണ വൈറസ് വാക്സിൻ രാജ്യത്തിൻ്റെതാണ് ബിജെപിയുടേതല്ല എന്നാണ് ബീഹാറിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ആർജെഡി പ്രതികരിച്ചത് രോഗവും മരണവും ഉണ്ടാക്കുന്ന ഭയം വിൽക്കുകയല്ലാതെ അവർക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ മറ്റു മാർഗമില്ല എന്ന് വാക്സിനിൽ രാഷ്ട്രീയം കളിച്ചതോടെ മനസ്സിലായി എന്നും ആർജെഡി അഭിപ്രായപ്പെട്ടു ബീഹാറിലെ ജനങ്ങൾ ആത്മാഭിമാനം ഉള്ളവരാണോ എന്നും ഈ നീതികേടിന് അവർ മറുപടി നൽകുമെന്നും ആർജെഡി പ്രതികരിച്ചു ബിജെപിക്ക് വോട്ട് ചെയ്യാത്ത ഇന്ത്യക്കാർക്ക് സൗജന്യമായി കോവിഡ് വാക്സിൻ ലഭിക്കില്ലേ എന്നാണ് ആം ആദ്മി പാർട്ടി ചോദിച്ചത് രൂക്ഷമായാണ് ശിവസേന ഇതിനോട് പ്രതികരിച്ചത് കോവിഡ് 19 വാക്സിൻ വരുന്നതിന് മുൻപ് തന്നെ അത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറിയിരിക്കുന്നുവെന്നും എല്ലാ സംസ്ഥാനങ്ങളോടും ഒരുപോലെ കാണേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ എന്നുമാണ് ശിവസേന ചോദിച്ചത് കൊറോണ വൈറസ് വാക്സിൻ വലിയ തോതിൽ ലഭ്യമാകുമ്പോൾ ബീഹാറിലെ ഓരോ വ്യക്തിക്കും സൗജന്യ വാക്സിനേഷൻ ലഭിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് നിർമ്മലാ സീതാരാമനാണ് ആ പത്രിക പുറത്തിറക്കി ഈ വിവരം പുറത്തുവിട്ടത് ബിജെപി ജനങ്ങളെ വിഭജിച്ചു കാണുന്നുവെന്ന ആരോപണം അക്ഷരം പ്രതി ശരിവെക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബിജെപിയെ ജയിപ്പിക്കുന്നവർക്ക് മാത്രം വാക്സിൻ എന്ന നിലപാടിലൂടെ ഈ രാജ്യത്തെ എത്രയോ കോടി ആളുകളുടെ ജീവനാണ് ബിജെപി പുല്ല് വില കൽപ്പിക്കുന്നത് ഇത് ഏകാധിപത്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഇപ്പോൾ ഈ ദുഷ്ടശക്തികളെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ ഉന്മൂലനം ചെയ്ത് ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കും ഇവർ